അപ്പന്റെ മതേതര പാരമ്പര്യത്തെ ചാണകക്കുഴിയിൽ തള്ളിയ മകൾ. ദാരിദ്ര്യം പിടിച്ച കോൺഗ്രസ് വിട്ട് സംഘികൂടാരത്തിലേക്ക് പോയ പത്മജയെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കുട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പിതൃശൂന്യ പരാമർശം വലിയ വിവാദമാകുകയും ആ പരാമർശത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പത്മജ പറയുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി രാഹുൽ മങ്കുട്ടത്തിൽ ഇന്ന് നടത്തിയ പ്രതികരണം കാണുക. കരുണാകരന്റെ മതേതര പാരമ്പര്യത്തെ ചാണകക്കുഴിയിൽ കൊണ്ടത്തള്ളിയ മകൾ എന്നാണ് അദ്ദേഹം ഇന്ന് നടത്തിയ പരാമർശം. പത്മജ വേണുഗോപാൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യത്തിൽ ഞാനടക്കമുള്ള കോൺഗ്രസിലെ ലീഡർ ശ്രീ കെ കരുണാകരനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിനായ മനുഷ്യന്മാരാണ് പത്മജ വേണുഗോപാലിനെതിരായിട്ട് കേസ് കൊടുക്കുന്നത്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതിൻ്റെ സൂചനകളൊക്കെ കാണിച്ചു തുടങ്ങി. ഒന്ന്, നമ്മൾ പറയുന്ന ഒരു മുഴുനീള പ്രസംഗത്തിലെ രണ്ട് വാചകങ്ങൾ മാത്രം എടുത്തിട്ട് അവർക്കിഷ്ടമുള്ള പോലെ ഉപയോഗിക്കുക എന്നുള്ള ശൈലിയും, അതുപോലെ തന്നെ കേസ് കൊടുക്കും, കേസ് കൊടുത്ത് പീഡിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഭീഷണിയുടെ ശൈലിയും ഒക്കെ ബി ജെ പിക്കാരുടേതാണ്. അത് ബി ജെ പിയിലേക്ക് എത്തിയതിൻ്റെ അവരുടെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു, അതിനെ ഞാൻ ആ തരത്തിലേക്ക് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൺസേൺ എന്താ, ഇന്നലെ മാധ്യമസമ്മേളനം നടത്തിയപ്പോൾ നേരിട്ടുണ്ടായിരുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ബി ജെ പിയുടെ ചില നേതാക്കന്മാർ, പത്മജ വേണുഗോപാൽ തന്നെയും പറയുന്നത്, ഞാൻ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു എന്നാണ്. നിങ്ങൾ ആ മാധ്യമ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു രണ്ട് വാക്കെടുത്ത് അടർത്തി അപ്പുറവും ഇപ്പുറവും പറഞ്ഞ വാക്കിൽ നിന്ന് മാറ്റി വേർപെടുത്തിയെടുത്തിട്ട് ബി ജെ പിയുടെ ഐ ടി എസ് എല്ല് ഉണ്ടാക്കുകയും കേരളത്തിൽ സി പി എമ്മിൻ്റെ ഐ ടി എസ് എല്ല് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. ലീഡർ കെ കരുണാകരൻ്റെ ചോരയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ്, അതിൻ്റെ ഫലമാണ് ഇന്ന് ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും. ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ചോരയും നീരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവുമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല, തർക്കമുള്ളത് പത്മജ വേണുഗോപാലിനാണ്. ഞാൻ പറഞ്ഞത്, ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതേതരത്വമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാണ് അക്ഷരം പ്രതി. ഇന്നു മുതൽ, ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകൾ വെർബാറ്റം വായിക്കാം, ഇന്നു മുതൽ കെ കരുണാകരനും പത്മജയും തമ്മിൽ ബയോളജിക്കൽ ഫാദർ എന്ന ബന്ധമുണ്ടാകും. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവരെന്ന് വിശേഷിപ്പിക്കാറുമില്ല. അത് ബയോളജിക്കലി കറക്റ്റല്ല, പൊളിറ്റിക്കലിയും കറക്റ്റല്ല. കാരണം അമ്മയും അച്ഛനും തുല്യ പ്രാധാന്യമാണ് ആ ഉള്ളത്. ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കലി രാഷ്ട്രീയമായി, കൃത്യമായി ശ്രദ്ധിക്കണം, രാഷ്ട്രീയമായി കെ കരുണാകരൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ പത്മജ വേണുഗോപാലിന് ഇനി അർഹതയില്ല. ശരിയല്ലേ? ഇത് എങ്ങനെ അവകാശപ്പെടാൻ കഴിയുക? ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ യോഗ്യത അദ്ദേഹത്തിൻ്റെ മതേതര മൂല്യമാണ്. ആ മതേതര മൂല്യമുള്ള ആ മനുഷ്യൻ്റെ മകൾ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടുവന്ന് ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതിന് ശേഷം ഇനി ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ അവർക്ക് അവകാശമില്ല. ആ മതേതര പാരമ്പര്യവും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ പൊളിറ്റിക്കൽ പിതൃത്വവും, ആ മതേതര പിതൃത്വം അവകാശപ്പെടാൻ കഴിയുന്നത് ശ്രീ കെ മുരളീധരൻ തൊട്ട് ഞങ്ങളടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കാണ്. ഞങ്ങളാണ് മതേതരവാദികൾ. ഞങ്ങൾക്ക് മാത്രമേ ലീഡർ കെ കരുണാകരൻ്റെ ആ മതേതര പാരമ്പര്യത്തിൻ്റെ രാഷ്ട്രീയ പിതൃത്വം ഇനി അവകാശമുള്ളൂ എന്നതാണ് എൻ്റെ സന്ദേശം. അത് വളരെ കൃത്യമാണ്. ആ മെസ്സേജിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും പറയുന്നു, ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ഒരു പിതൃത്വവും അവകാശപ്പെടാൻ പത്മജ വേണുഗോപാൽ ഇനി അവകാശമില്ല. പിന്നെ അവരുടെ പ്രസ്താവനയായിട്ട്, ചില ബി ജെ പി നേതാക്കന്മാരുടെ പ്രസ്താവനയായിട്ട് കണ്ടു, പത്മജ വേണുഗോപാലിനെ ഞാൻ തടയുമെന്ന് പറഞ്ഞു. ഇന്നലെ ആ മാധ്യമ സമ്മേളനം നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേറെ പണിയില്ല. കേരളത്തിലെ ബി ജെ പി പോയ ആളുകളെ തടയലാണോ നമ്മുടെ പണി? ബി ജെ പി പോയ ആളുകളെ കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനത തടഞ്ഞോളും. അത് തടയുന്നത് വഴിയിലല്ല, അത് ബാലറ്റ് ബോക്സിലൂടെ
വോട്ടിംഗ് മെഷീനിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിലെ ജനത അവരെ തടഞ്ഞിട്ടുണ്ട്, ഇത്തവണയും തടയും. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൊന്ന് മത്സരിക്കും, കാണിച്ചു തരാം. ലീഡർ കെ കരുണാകരൻ്റെ മതേതര പാരമ്പര്യമാണോ പത്മജ പണയം വെച്ചിരിക്കുന്ന വർഗീയ പാരമ്പര്യമാണോ വിജയിക്കുമെന്ന് കാണിച്ചു തരാം. അവരെ തടയുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാക്കുകൾ ഉറച്ചു നിൽക്കുന്നു. ലീഡർ കെ കരുണാകരൻ്റെ പൈതൃകം ഇനി അവരവകാശപ്പെട്ടാൽ, ലെഗസി അവരവകാശപ്പെട്ടാൽ അത് തടയുമെന്നാണ് പറഞ്ഞത്, അന്നേരം അവരെ തടയുമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ ബി ജെ പി നേതാക്കന്മാരെ വഴിയിൽ തടയുന്ന സമയത്ത്, ആ സമയത്ത് ഞങ്ങൾ വല്ല പേനിൻ്റെ തലയിലെ പേൻ നോക്കും, അതായിരിക്കും കുറച്ചുകൂടെ നല്ല സമയം കളയാനായിട്ട് കുറച്ചുകൂടെ നല്ല മാർഗം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കേസൊക്കെ വരട്ടെ, എന്തായാലും പിണറായി വിജയൻ്റെ കൂടി അറിവോട് കൂടിയിട്ടായിരിക്കുമല്ലോ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സി പി എം ഇത്രയേറെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പത്മജ വേണു ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇന്ന് എസ് രാജേന്ദ്രനല്ലേ അവന്, എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു, എനിക്കതിനകത്ത് ആഘോഷമില്ല. കാരണം ഒരാളും ബി ജെ പിയിലേക്ക് പോകാൻ പാടില്ല. എസ് രാജേന്ദ്രന് സി പി എമ്മുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരണം, അല്ലേ ശ്രദ്ധിക്കുക. ഒരാളും ബി ജെ പിയിലേക്ക് പോകാൻ പാടില്ല, നമ്മളതിൽ സന്തോഷിക്കുന്നില്ല. ഇത് ഒരാൾ ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പിണറായി വിജയൻ്റെ പാർട്ടിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പത്മജ വേണുഗോപാൽ കേസ് കൊടുത്താൽ ഉടനെ തന്നെ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കുമായിരിക്കും. കഴിഞ്ഞ ദിവസം അത് സി പി ഒക്കാരുടെ വിഷയത്തിൽ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാനും അനോഷ്യ സേവിയറും അബിൻ വർക്കി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. കേസൊന്നും ഞങ്ങൾക്ക് പുതിയ കാര്യമല്ല. ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഞാൻ വന്നിരുന്നതിന് ശേഷം ഇപ്പോൾ 8-9 കേസായി. അതിലൊന്നും നമുക്ക് പേടിയില്ല, അതൊക്കെ ഇവരെ എടുത്തോളൂ. അതായത് ഈ പത്മജ വേണുഗോപാൽ എന്നെ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ശരിയാ, ഞാൻ ടി വിയിൽ കാണാറുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു ടി വിയിൽ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയുന്ന എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞാൻ അഭിപ്രായം പറയുമോ മരണം വരെ ആ അഭിപ്രായത്തോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെ എനിക്ക് എഴുതുക. അല്ലാതെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇ ഡി കേസ് വരുമ്പോഴോ ഞാൻ പാർട്ടി മാറാൻ പോകുന്നില്ല. അതൊന്ന്. രണ്ട്, പത്മജ വേണുഗോപാൽ എന്നെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അതിന് കാരണമായ എൻ്റെ പത്രസമ്മേളനം നടക്കുന്നത് ഞാനൊരു നിരാഹാര ബന്ധത്തിലിരിക്കുമ്പോഴാണ്. ഞാനും ജെബി മേത്തറും അലോഷ്യസും അടക്കമുള്ള ആളുകൾ നിരാഹാരത്തിലാണ്. പത്മജ വേണുഗോപാൽ എപ്പോഴെങ്കിലും ആഹാരം വേണ്ടെന്ന് വെച്ചത് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നിരാഹാരം ഇരുന്നതായിട്ടോ ഭക്ഷണം ഒഴിവാക്കിയതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഇനി ഞാനും അബിനും അലോഷിയും ജെബി മേത്തറും സിദ്ദിഖി അടക്കമുള്ള ഇവിടെയിരിക്കുന്ന മുഴുവൻ ആളുകളും എത്രയോ തവണ പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലീഡർ വാത്സല്യത്തോടെ വളർത്തിയത് കൊണ്ട് ലീഡർ പോലും ഒരു ചെറിയ ഈർക്കിൽ കമ്പ് കൊണ്ടുപോലും പത്മജ അടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി എൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 8-9 കേസായി, എൻ്റെ പേരിൽ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ. പത്മജ വേണുഗോപാലിൻ്റെ പേരിൽ ഇനിയും ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും, എന്തായാലും ബൈക്കിലൊന്നും യാത്ര ചെയ്യത്തില്ല വെയിൽ കൊള്ളാൻ പ്രശ്നമുള്ളതുകൊണ്ട്, ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും പെറ്റിയടിച്ച കേസല്ലാതെ ഈ നാട്ടിൽ സമരം ചെയ്ത ഏതെങ്കിലും കേസുള്ളതായിട്ട് എനിക്കറിയില്ല. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും ക്ലേശം അനുഭവിച്ച ആൾ ഞാനൊന്നുമല്ല, ഈ പന്തലിലിരിക്കുന്ന ആളുകളുടെ അത്ര പോലും ക്ലേശമെടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ. അന്തപ്പൻ്റെ മന്തപ്പനെ പോലെ പാർട്ടിയിൽ തുടരുന്നത് കൊണ്ട് പാർട്ടിക്ക് യാതൊരു പ്രയോജനമില്ലെങ്കിലും ഇറങ്ങിപ്പോയപ്പോൾ അല്പം ദുർഗന്ധമുണ്ടായി, അത്രമാത്രം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.